തരത്തിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഈ കറിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. കറിയിലേക്ക് കൊടംപുളി ചേർക്കാം. കൊടംപുളി നിങ്ങളുടെ പുളിക്ക് അനുസരിച്ചിട്ട് ചേർക്കാം. ഞാനിവിടെ 4 പീസ് കൊടംപുളിയാണ് ചേർത്തേക്കുന്നത്. അത് ഒരുപാട് വലിയ പീസൊക്കെ ആണെങ്കിൽ ഒരു 3 പീസ് കൊടംപുളി മതിയാവും. ഇത് മൂടി വെച്ചിട്ട് കറി വേവിക്കാം. ഈ കറി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് മൂടി വയ്ക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറി ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ സ്പൂണും കൊണ്ട് മീൻ പൊടിഞ്ഞു പോകാണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് മൺചട്ടി ആയതുകൊണ്ട് കറി ചിലപ്പോൾ അടിയിൽ പിടിക്കും. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ കറി ഒന്ന് ഇതേപോലെ മൺചട്ടി എടുത്തിട്ടൊന്ന് ചിറ്റിച്ച് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ അരപ്പയ്ക്ക് അരച്ച് ചേർത്തേക്കണേനും ഈ കറിയുടെ ഗ്രേവിയും കുറച്ച് നല്ല തിക്കായിരിക്കും. ഇതേപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചിറ്റിച്ച് കൊടുത്തില്ലെങ്കിൽ ഈ കറി ചിലപ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കും. ഇത് മൂടി വയ്ക്കാം. ആ കറി നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കണം. ഇനി ഇതിനകത്ത് എണ്ണയ്ക്ക് നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. പിന്നെ മീനും നന്നായിട്ട് വേവേം വേണം. മീനൊക്കെ പെട്ടെന്ന് വേവും. ഒരു 15 മിനിറ്റിനുള്ളിൽ കറി തിളച്ചിട്ടുണ്ടെങ്കിൽ മീൻ നമുക്ക് വെന്ത് കിട്ടും. ഈ കറിയിൽ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ തേങ്ങാപ്പാലും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്തിട്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം ഈ കറിയിൽ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ഒന്നാം പാലും രണ്ടാം പാലും കൂടിയിട്ട് ഒരുമിച്ച് ഒഴിച്ചിട്ട് ഈ കറി നമ്മൾ ഉണ്ടാക്കിയത്. ഇനി ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും ഉലുവയുടെ പൊടിയും ചേർക്കാം. ഉലുവയുടെ പൊടി നമുക്കൊരു ഒരു നുള്ളി ചേർക്കാം. ഞാനിവിടെ ഉലുവ വറുത്ത് പൊടിച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ഉലുവ വറുത്തെടുക്കുന്നതിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാണ്ട് ഉലുവ നന്നായിട്ട് ചൂടാക്കാം. അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും ചേർക്കാം. കായത്തിൻ്റെ പൊടി ഒരു രണ്ട് നുള്ളി ചേർക്കാം. ഉലുവയുടെ പൊടി ഒരു നുള്ളി മാത്രം ചേർത്താൽ മതി. കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ കറി കഴിക്കും. ഉലുവയുടെയും കായത്തിൻ്റെയും പൊടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറിയൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ടിങ്ങനെ സൈഡിൽ നിന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മതി. മീനങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞു പോകില്ല. ഓഫ് ചെയ്യാം. അത് മൺചട്ടി ആയതുകൊണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന കാരണം ഇതിലേക്ക് നമ്മൾ ആ ഉലുവയുടെ പൊടിയും കായത്തിൻ്റെ പൊടിയും ചേർത്ത് കഴിഞ്ഞിട്ട് ആ കറിയൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കാം. ആ വെളിച്ചെണ്ണയുടെ നല്ലൊരു സ്മെല്ലുണ്ടാവും കറിക്ക്. കറി ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പം മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. ഈ കറി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്കായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് വരാം. അത് എന്തെങ്കിലും സാധനം നമ്മൾ ഉപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം വെച്ച് കഴിയുമ്പോഴായിരിക്കും ആ ഉപ്പിലിട്ട സാധനത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് ഈ മീൻ മുളകിട്ടത്. അതുകൊണ്ടാണ് ഈ കറീനെ മീൻ മുളകിട്ടതെന്ന് പറയുന്നത്. പക്ഷെ ഇത് മീനായതുകൊണ്ട് കുറേ ദിവസം വെക്കേണ്ട, പിറ്റേ ദിവസത്തേക്ക് എടുക്കുക. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഈ കറി 2 ദിവസം വരെ നമ്മൾ പുറത്ത് വെച്ചിരുന്നാലും ഇത് കേടാവാതിരിക്കും. ദൊറാഴ്ച നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കറി പിറ്റേ ദിവസത്തേക്ക് വെക്കുമ്പോൾ കറി നന്നായിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞുമ്പോൾ മൂടി വയ്ക്കുക. പിന്നെ ഈ കറി നിങ്ങൾ റെഡിയായി കഴിഞ്ഞുമ്പോൾ ഇതേപോലെ കറിയിൽ വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് ആ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ചിട്ട് വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വരണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. പിന്നെ ഇതിൻ്റെ ഗ്രേവി നമ്മൾ ഇതിലേക്ക് ആ മസാലകളൊക്കെയും അരച്ച് ചേർത്തേക്കണേനും ഇതിൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കും. നല്ല അടിപൊളി കറിയാണിത്.